നമസ്കാരം. മോർണിംഗ് ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. എതിർപ്പുകൾക്കിടയിൽ പര്യടനം തുടർന്ന ശശി തരൂർ പത്തനംതിട്ടയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. അടൂരിലെ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന മുതിർന്ന നേതാക്കൾ. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സമ്മേളനത്തിലും ശശി തരൂർ അതിഥി. വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ നിയമ നടപടികൾ വൈകുന്നു. അറസ്റ്റ് ചെയ്യേണ്ടവരുടെ പട്ടിക തയ്യാറായെങ്കിലും തുടർ നീക്കം വൈകിപ്പിച്ച പോലീസ്. സമവായ സാധ്യതകൾ തേടി സർക്കാർ ചർച്ചകൾക്ക്. കുർബാന ഏകീകരണത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തർക്കം തുടരുന്നു. നിലപാടുകളിൽ അയവ് വരുത്താതെ ഇരുപക്ഷവും. സെന്റ് മേരീസ് ബസലിക്ക് അടച്ചിട്ട് ഒരാഴ്ച പിന്നിടുന്നു. ഇദ്ദേഹം 17 വർഷമായി പ്രൊവിഷൻ സ്റ്റോർ നടത്തി വരുന്ന ഒരാളാണ്. ദിവസവും 10,000 രൂപയായിരുന്നു വരുമാനം. പെട്ടെന്ന് അത് ഡബിളായി മാറി. അത് എങ്ങനെയാണെന്ന് അറിയണോ എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൌൺലോഡ് ചെയ്യൂ. മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഇന്ന്. പോളിംഗ് രാവിലെ 8 മുതൽ വൈകിട്ട് 5:30 വരെ. ഗുജറാത്തിൽ രണ്ടാംഘട്ട പോളിംഗ് നാളെ. ജനവിധി എഴുതുക 93 മണ്ഡലങ്ങൾ. കായികമേളയിലെ വേഗതാരങ്ങളെ ഇന്നറിയാം. ഇന്ന് 22 ഫൈനലുകൾ. 9 സ്വർണവുമായി പാലക്കാട് മുന്നിൽ. നടൻ കൊച്ചുപ്രേമന് അന്ത്യാഞ്ജലി അർപ്പിച്ച് കേരള ഭാരത് ഭവനിൽ 11 മുതൽ പൊതുദർശനം. സംസ്കാരം ഉച്ചയ്ക്ക് ശാന്തി കവാടത്തിൽ. നമസ്കാരം. മോർണിംഗ് ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. എതിർപ്പുകൾക്കിടയിൽ പര്യടനം തുടർന്ന ശശി തരൂർ പത്തനംതിട്ടയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. അടൂരിലെ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന മുതിർന്ന നേതാക്കൾ. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സമ്മേളനത്തിലും ശശി തരൂർ അതിഥി. വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ നിയമ നടപടികൾ വൈകുന്നു. അറസ്റ്റ് ചെയ്യേണ്ടവരുടെ പട്ടിക തയ്യാറായെങ്കിലും തുടർ നീക്കം വൈകിപ്പിച്ച പോലീസ്. സമവായ സാധ്യതകൾ തേടി സർക്കാർ ചർച്ചകൾക്ക്. കുർബാന ഏകീകരണത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തർക്കം തുടരുന്നു. നിലപാടുകളിൽ അയവ് വരുത്താതെ ഇരുപക്ഷവും. സെന്റ് മേരീസ് ബസലിക്ക് അടച്ചിട്ട് ഒരാഴ്ച പിന്നിടുന്നു. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഇന്ന്. പോളിംഗ് രാവിലെ 8 മുതൽ വൈകിട്ട് 5:30 വരെ. ഗുജറാത്തിൽ രണ്ടാംഘട്ട പോളിംഗ് നാളെ. ജനവിധി എഴുതുക 93 മണ്ഡലങ്ങൾ. കായികമേളയിലെ വേഗതാരങ്ങളെ ഇന്നറിയാം. ഇന്ന് 22 ഫൈനലുകൾ. 9 സ്വർണവുമായി പാലക്കാട് മുന്നിൽ. നടൻ കൊച്ചുപ്രേമന് അന്ത്യാഞ്ജലി അർപ്പിച്ച് കേരള ഭാരത് ഭവനിൽ 11 മുതൽ പൊതുദർശനം. സംസ്കാരം ഉച്ചയ്ക്ക് ശാന്തി കവാടത്തിൽ.